മദ്രസയിലെ കുട്ടിന്റെ അടുക്ക്, ചെറിയ കുട്ടികളുടെ അടുക്ക്, നമ്മുടെ നാട്ടിന്റെ അടുത്തുള്ള മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു, മക്കളെല്ലാവരും മുടി നേരെ മുറിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. മുടി നേരെ മുറിച്ചിട്ട് വരണോ? അങ്ങനെ കുട്ടികളെല്ലാവരും മുറിച്ചു. ഒരു കുട്ടി മാത്രം മുറിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടിയോട് കുറേ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോ ഉസ്താദ് പറഞ്ഞു, നാളെ നീ മുടി നേരെ മുറിച്ച് വന്നിട്ട് എനിക്ക് ഞാൻ മദ്രസയിൽ നിന്ന് മുടി മുറിച്ചിരുന്നു, നിന്റെ മുടി ഞാൻ മുറിച്ച് ശരിയാക്കും. അതൊരു പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കൂലേ. ഏതായാലും പിറ്റേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവും, ആ വീട്ടുകാർ ശരിക്കും മുറിച്ചിട്ട് കുട്ടിനെ ഉഷാറാക്കി അയച്ചിട്ടുണ്ടാവുന്നല്ലേ. അല്ല, മൂത്ത കുട്ടിന്റെ അടുക്കലി ഈ കുട്ടിന്റെ ഉമ്മ പറഞ്ഞയച്ചു, എന്നാ പിന്നെ കാണട്ടെ അയാൾ എന്താണ് ബാർബർ ഷാപ്പ് തുടങ്ങിയിട്ട്, നമുക്ക് നോക്കാലോ മുടി മുറിക്കോ. മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യുന്ന കുടുംബത്തിന്റെ അവസ്ഥയെ പറയുന്നത്, അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഇപ്പൊ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ണൂരിന്റെ ഒരു സ്ഥലത്ത്, നമ്മുടെ നാട്ടിന്റെ അടുത്ത്, നമ്മുടെ കണ്ണൂർ ജില്ലയില്, കണ്ണൂർ ജില്ല, ഇത് കോഴിക്കോട് ജില്ലയല്ലേ, കണ്ണൂർ ജില്ലയിൽ ഞാൻ ഒരു സ്ഥലത്ത് വളവട്ടണം ദർശനം നടത്തുന്ന സമയത്ത്, ഒരു ധാരാളം സദാത്തുകളുള്ള സ്ഥല, അല്ലാഹു തആല സദാത്തുകളൊക്കെ വർക്കത്തോടെ നമ്മളെ നന്നാക്കി തരട്ടെ. ഉള്ളതിനെട്ടോ ഇല്ലാത്തല്ല. ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തു പോകും, പല സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തിങ്ങനെ വണ്ടിയിൽ വരാൻ പോവാൻ വേണ്ടിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഒരു ഉപ്പ മകനെയും കുട്ടിയിട്ട് വരുന്നുണ്ട്. ഒരു ഒന്നാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഒരു ചെറിയ മോൻ, നല്ല രോമനത്തുള്ള കുട്ടി, നല്ല വെളുത്തൊരു കുട്ടി. ആ കുട്ടിനെയും കൂട്ടിയിട്ടുണ്ട് ഉപ്പ വരുന്നു. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നു? അപ്പൊ ഇയാളെ, ഞാൻ ബാർബർ ഷാപ്പ് പോയതാണ്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ബാർബർ ഷാപ്പ്? മുടി വാങ്ങാൻ പോയതാണ്. മുടി വാങ്ങാന്ന് ചോദിക്കാൻ കാരണം ഇയാളെ മുട്ടിന്റെ മുടി അങ്ങനെ തന്നെ ഉണ്ട്, എല്ലാ ഇവന്റെ മുടി മുറിക്കാൻ പോയതാണ്. അപ്പൊ നോക്കുമ്പോ കരിക്കി എത്തിയ പോലെ മുടിയുള്ളത്, സൈഡിലുള്ള ലെവൽ എങ്ങനെയാണ് കരിക്കുന്നല്ലേ പറയല്ലേ, നമ്മളെ തേങ്ങന്റെ അനിയൻ, അതിങ്ങനെ ചെത്തിയത് പോലെ ഉണ്ട്. ആനന്റെ ചെവി ആടുന്ന പോലെ തലന്റെ മോളിൽ ചെവി ആട്, അയ്യാ മുടി ഇങ്ങനെ ആടി കളിക്ക, ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ പൈസ ഫുള്ള് കൊടുത്തിട്ടില്ലേ? കൊടുത്ത് ഞാൻ പറഞ്ഞു, ഇതെന്ത് കോല, ഇങ്ങനെ ഉണ്ടോ മുടി മുറിക്കല്? അപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇപ്പം വലുതായ ശരിയാവും, ചെറിയ കുട്ടിയല്ലേ, വലുതായ ശരിയാവും. ആയിക്കോട്ടെ, ഇയാള് പഠിച്ചില്ല, ഫതഹുൽ മൈൻ ഒന്നും അതിൽ അത് ഓതിയിട്ടുണ്ടാവില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, പത്ത് വയസ്സായ നിസ്കരിച്ചില്ലേ ചെറിയ നിലക്ക് അടിക്കണം, ശിക്ഷിക്കണം. എന്തിനാണത് പറഞ്ഞത്? ഏഴു വയസ്സായ കുട്ടിക്ക് നിസ്കാരം നിർബന്ധാവൂല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പം വലുതായാല് എന്നാൽ ഖൈറിനോട് ഇണങ്ങിച്ചേരാനാണ്, അലിഞ്ഞു ചേരാനാണ്. സുബഹിക്ക് കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് ബാപ്പ പള്ളിയിൽ പോയാല്, ബാപ്പ മരിച്ചാലും ഈ മകൻ പള്ളി പോക്കം തൂല, സുബഹിക്ക് പള്ളി പോകും, അത് ശീലമാകും. ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം എന്ന് പണ്ടൊരു ചങ്ങായി ചോദിച്ചു, അതും ഇയാള് കേട്ടിട്ടില്ല. ഇയാള് പറയാണെന്ത്, ഇവൻ വലുതായ ശരിയാവും. ആയിക്കോട്ടെ, കളാ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോ, ഇയാൾക്ക് മൂത്ത മോനുണ്ട്, 10-13 വയസ്സുള്ള ഒരു കുട്ടി, അവിടുത്തെ മദ്രസയിൽ എട്ടിലാറ്റ പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഞാൻ മദ്രസയിൽ പോകാല്ല, അവിടെ കാണലുണ്ട്. ഏതായാലും ഇയാളും ഈ കുട്ടി കൊണ്ട് വരുന്നു. ഞാൻ ഇയാളോട് ചോദിച്ചു, വൈകുന്നേരം കണ്ടപ്പോ ഇന്നും നിങ്ങൾ ബാർബർ ഷാപ്പ് തന്നെയാണോ വരുന്നു വെച്ചു. അപ്പോ ഇയാൾക്ക് തോന്നി ഞാൻ ഒന്ന് ആക്കിയിട്ട് ചോദിച്ചു, ഇവ ചോദിക്കാൻ ഒരു കാരണമുണ്ട്, ഈ കുട്ടിന്റെ മുടി ഉണ്ടല്ലോ, ഈ കുട്ടിന്റെ മുടി ചൈനയിലേക്ക് മിസൈൽ വെച്ചാണ് രണ്ടെണ്ണം അങ്ങോട്ട്, വേറൊരു മുടി റഷ്യയിലേക്ക് തിരിച്ചിട്ട്, രണ്ടു മൂന്നെണ്ണം ശ്രീലങ്കയിലേക്ക് വീണിട്ട്, സുബ്ഹാന ജല്ല ജലാലു, 850 ഉറുപ്പേറ്റം കൊടുത്തിട്ടാവില്ല ഇങ്ങനെ ഈ കോലം കട്ട കോലം ഉണ്ടാക്കിയത് ബാർബർ ഷാപ്പ്. വല്ലാത്തൊരു കോലം, മുടി 10-13 വയസ്സുള്ളവനെ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങൾ ബാർബർ ഷാപ്പ് തന്നെയാണ് വരുന്നത്? വല്ല ഉസ്താദ്, അപ്പൊ ഞാൻ ഇയാളോട്, നിങ്ങളെ മോനല്ലേ ഇത്, അതെ ഇവന്റെ മൂത്ത മോനാണ്, ഞാൻ പറയും ഇവന്റെ കോലം എന്താ ഇങ്ങനെ, ഇങ്ങനെയാണോ മുടി ഒരിക്കല്? അപ്പൊ ഇയാൾ പറഞ്ഞതറിയോ, ഇവൻ വലുതായില്ലേ ഉസ്താദ്, ഇവൻ പറഞ്ഞാ കേൾക്കുന്നില്ല. കണ്ടങ്ങള്, രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇയാള് 6 വയസ്സുള്ളവനെ പറ്റി പറഞ്ഞാ ഇവൻ വലുതായ ശരിയാവും, വലുതായ കൊല ഇപ്പൊ കണ്ടത്. 13 വയസ്സുള്ളവനെ പറ്റി ഇയാൾ പറയാ, ഇവൻ വലുതായി പറഞ്ഞാ കേൾക്കുന്നില്ല. പറഞ്ഞാ കേൾക്കുന്ന പ്രായം ഏതാണ്? അങ്ങനെ ഒരു പ്രായമില്ല. ചെറുപ്പത്തിലേ മക്കള് ഖൈറിന്റെ വഴിയിൽ കൊണ്ടുവരണം. ഞാനിത് പറഞ്ഞത് നമ്മുടെ മക്കൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന മക്കളാണ്, നല്ല അദബുള്ള സുന്നി മക്കളാണ്. ആ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തുന്നു അതുപോലെ അവര് വളരുന്നതാ. മക്കള് പഴക്കുന്നുണ്ടോ മാതാപിതാക്കളെ? നമുക്കതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മളാണ് അവരെ വളർത്തുന്നത്. എന്റെ മകൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കോമിക്കാക്കി വളരണോ എന്ന് ഞാൻ ചിന്തിച്ചതാണ്.
എന്റെ മകൻ റിയാലിറ്റി ഷോയില് പങ്കെടുക്കണോന്ന് എന്റെ താല്പര്യമാണ്. എന്റെ മകള് ഫ്ളാറ്റിന് വേണ്ടി പാട്ടുപാടിയിട്ട് 50 ലക്ഷത്തിന്റെ 1 കോടിയുടെ ഫ്ളാറ്റ് കിട്ടണമെന്നത് എന്റെ താല്പര്യമാണ്. അത് എന്റെ മാത്രം താല്പര്യമാണ്. അതിന് മകൾക്ക് ഞാൻ സമ്മതം കൊടുക്കുന്നു. എന്റെ മകനെ ഞാൻ ആ നിലക്ക് വളർത്തുന്നു. മറ്റതൊക്കെ പഴഞ്ചൻ സമ്പ്രദായമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു സഹോദരാ. അവിടെയാണ് മകന്റെ അടി കൊണ്ട ബാപ്പന്റെ സങ്കടമില്ലായ്മ. ആ ബാപ്പയോടുള്ള സങ്കടം നമ്മുടെ കൽവിൽ നിന്ന് നീങ്ങിപ്പോയത് ബാപ്പാ കടി കൊണ്ടപ്പോ നമ്മളെ മനസ്സിനൊരു വേദന വന്നു. പക്ഷേ ഉസ്താദിനെ വിളിച്ച ചീത്തന്റെ കണക്ക് കേട്ടപ്പോഴാണ് ഈ ബാപ്പാക്ക് കൊണ്ടാ തരക്കേടില്ല പോരായിരുന്നു നമുക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, എത്ര ബാപ്പമാര്, എത്ര ബാപ്പമാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശയം പഠിപ്പിക്കാതെ മക്കളെ വളർത്തുന്ന ബാപ്പമാരെത്ര, കുടുംബനാഥന്മാരെത്ര. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ പഠിപ്പിച്ചു, ഫാത്തിമ നീ നിന്റെ ജീവിതം നിന്റെ ശരീരം നരകത്തു തൊട്ട് കാക്കണേ മോളെ. ഫാത്തിമ ബീബിയോട് ഹബീബായ തങ്ങളുടെ ഉപദേശമായിരുന്നു, സ്വന്തം മകളെ തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കുമെന്നാണ് ഹബീബായ തങ്ങളുടെ പാഠമുള്ളത്. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ നേരം സ്വാഗതം പറയുന്ന ഒരു അധ്യാപകൻ ഇവിടെ ആ വിഷയം പറയുന്നത് ഞാൻ കേട്ടു. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ മക്കളുടെ ഒരു തെറ്റൊരാൾ ഹൈറായ വിഷയത്തിന് തൂണ്ടിക്കാണിച്ചാൽ അത് മുഖവിലക്കെടുക്കുകയും ആവശ്യമാകുന്ന പ്രതിരോധ നടപടിയും ചെയ്യുകയും വേണമെന്നത് ഈമാനുള്ള രക്ഷിതാക്കൾ കരുതി വെക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഇനി ഞാൻ പറയട്ടെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു. മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായ തങ്ങളെ പഠിക്കുന്ന ഭർത്താക്കന്മാർ ഒരിക്കലും ഭാര്യമാർക്ക് ഭാരമാകൂല, അവരുടെ സ്വഭാവം പരുഷമാകൂല. കുടുംബത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങളെ കൂട്ടിൽ ഏറ്റവും ഖൈറായ ആള് ഭാര്യമാരുടെ അടുക്കൽ ഖൈറായ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ പെണ്ണുങ്ങളോട് നമ്മളെ ഭർത്താവിനെ സംബന്ധിച്ച് ചോദിച്ചാൽ, നമ്മളെ ഭാര്യമാരുടെ നമ്മളെ സ്വഭാവം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം ഉണ്ടാവുക? നമ്മുടെ ഭാര്യമാര് പറയും, നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങളോട് ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഭർത്താവ് ആചാരുടെ സ്വഭാവം എങ്ങനെയാ? മൂപ്പര് കമ്മിറ്റിന്റെ പ്രസിഡന്റാ, ഇന്നത്തെ കമ്മിറ്റിന്റെ പ്രസിഡന്റിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ വേക്കില്ല ആൾ ആമീൻ പറഞ്ഞിട്ട് അല്ലാഹു ബർക്കത്താക്കട്ടെ. പ്രസിഡന്റിനെ വേണ്ട കാലത്ത് ജനറൽ ബോഡിക്ക് മാറ്റിക്കും. ആമീൻ ഉറക്കെ പറയണം, അല്ലാഹു ബർക്കത്താക്കട്ടെ. അപ്പോ അല്ല ഉഷാറ മൂപ്പര് കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, ട്രഷറർ അല്ല ഉഷാറ ജോറു ബാറ. രാഷ്ട്രീയമായിട്ടും സംഘടനപരം വലിയ വലിയ ഉഷാറുള്ളയാളാ. എല്ലാ ബഹുമാനം പറഞ്ഞിട്ടില്ല, കിൻ എങ്കിലും പിന്നെ തുടങ്ങും. ലാക്കിൻ ബൽ ഉപയോഗിക്കാതെ പെണ്ണുങ്ങൾക്ക് നമ്മളെ സ്വഭാവം പറയാൻ കഴിയൂല. നല്ലതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് മുഴുവനും ദമ്മായിരിക്കും, മുഴുവനും നമ്മുടെ കീടങ്ങളായി സ്വഭാവം ദൃശ്യങ്ങളായിരിക്കും പറയാ. ആ എന്തേ അങ്ങനെ വരാൻ വേണ്ടി? കാരണം നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം പഠിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം നമുക്കൊന്ന് പോയി ചോദിക്കാം. ആരെടുക്കലാ ചോദിക്കേണ്ടത്? സയ്യിദത്തുന ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി ചോദിക്ക റസൂലുള്ളാഹിന്റെ സ്വഭാവം. ഉടനെ വരുന്ന ആയിഷ ബീബിന്റെ മറുപടി ആലോചനയില്ല, ചിന്തിക്കലില്ല. കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണ് കേട്ടോ. ഭാര്യമാർക്ക് നല്ല സ്വഭാവത്തിൽ പെരുമാറണം, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണെന്ന് ആയിഷ ബീബി പറയാ. ഖുർആനിൽ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത് ഏറ്റവും ഹൈറായ ഏറ്റവും റഹത്തുള്ള സ്വഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് ഭാര്യ അടുക്കൽ പോയി ചോദിച്ചാലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, റസൂലുള്ളാഹിന്റെ മൗലീദ് ചൊല്ലാൻ 100 നാവാടുകൾ തൂറൂ. ഭാര്യമാര് പറയാണ് റളിയല്ലാഹു അൻഹു അജ്മഈൻ, നമ്മുടെ ഉമ്മമാരാണ് അവര്. സ്വർഗത്തെ കാണാൻ നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവരോട് ചോദിക്കുമ്പോൾ അവര് പറയാ, റസൂലുള്ളാഹി തങ്ങളെ ചെറിയ ചെറിയ പണികൾക്കൊക്കെ നമ്മളെ വീട്ടിൽ സഹായിക്കാറുണ്ട്.
നോക്കൂ നിങ്ങൾ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകളെ. ചില ആളുകൾ പറയും, ചില ഭർത്താക്കന്മാർ പറയും, എന്റെ ഭാര്യ എനിക്ക് എന്നെ ഭയങ്കര പേടിയാ, എന്റെ പെണ്ണുങ്ങൾക്ക് സംഗതി ഭാര്യക്ക് ബഹുമാനമാണ് വേണ്ടത്, പേടിയല്ല. പേടി എന്ന് പറയുന്നത് നായനെ കണ്ടാൽ ചിലപ്പോൾ ആളുകൾ എണീച്ചു, ഒരു പാമ്പ് നമ്മുടെ നമ്മൾ എണീച്ചു, അതിനെ ബഹുമാനം ചെണീക്കല്ല, പേടിച്ചിട്ടെണീക്കല്ല. അതേസമയത്ത് ഒരു ഉസ്താദ് വരുമ്പോ കൽബിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആദരവ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും. രണ്ട് എഴുന്നേൽക്കലാണ്, നായനെ കാണുമ്പോൾ എഴുന്നേൽക്കലല്ല, ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേൽക്കല്, രണ്ടും എഴുന്നേൽക്കലാണ്. പക്ഷെ രണ്ടും രണ്ട് വികാരമാണ്, ഒന്ന് ബഹുമാനമാണ്, മറ്റൊന്ന് പേടിയാണ്. ഭർത്താവിനെ പേടിയല്ല വേണ്ടത്, ബഹുമാനമാണ്, ആദരവ് വേണം കൽബിന്റെ ഉള്ളിൽ. അതെങ്ങനെ ഉണ്ടാക്കി തീർക്കുക? നമ്മളെ സ്വഭാവം ശരിയുണ്ടാവണം. അപ്പൊ തനിയെ പെണ്ണുങ്ങൾക്ക് നല്ല ബഹുമാനം ആദരവുണ്ടാകും. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. ചില ആള് പറയും, എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര പേടിയാ, ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൊടുക്കുന്നു, ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഭാര്യക്ക് ഇട്ട് കൊടുക്കൂന്ന. അങ്ങനെ പറയാം, ഹിറ്റ്ലർ ഈസുണ്ട് ചില ആൾക്ക്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എനിക്കൊരാളോട് കടുത്ത ദേഷ്യമാണ്, എനിക്കൊരു പുരുഷനോട് ഒരു ചെറുപ്പക്കാരനോട് കടുത്ത ദേഷ്യമാണ് എനിക്ക്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ് അയാളുടെ സ്വഭാവം? ഖായിമനല ഇംറാഅതി സായിറം ഫറായിസ റഖബതി, അയാള് കൈയിങ്ങനെ ഓങ്ങിയിട്ട് ഭാര്യനെ അടിക്കാൻ വേണ്ടി ദേഷ്യം പിടിച്ചിട്ട് ഞനവല്ല ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുക. ഭാര്യയെ അടിക്കാൻ വേണ്ടി കൈയോങ്ങി നിൽക്കുന്നവനോട് എനിക്ക് കടുത്ത വെറുപ്പാണ് കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളെ ജീവിതം പഠിച്ചാ പിന്നെ ഭാര്യനെ അടിക്കാൻ തോന്നൂല. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. പിന്നെ സ്ത്രീകളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവർ വളഞ്ഞ വാരികല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്, അത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടത്തെ വളഞ്ഞ വാരികല്ല് കൊണ്ടാണ് പെണ്ണുങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഭാഷ നോക്ക് നിങ്ങൾ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഏറ്റവും നല്ല ഇമ്പത്തിൽ ജീവിക്കേണ്ടതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ ബന്ധം. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. അള്ളാഹുവിന്റെ കലാമും ഖദീമുമായ പരിശുദ്ധ ഖുർആൻ കുടുംബ ജീവിതത്തിന്റെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ മഹത്വം പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ച റബ്ബിന്റെ ആയത്ത്. അല്ലാഹ് നോക്കിങ്ങൾ, നമ്മുടെ ഭാര്യ നമ്മുടെ ശരീരത്തിന്റെ ഒരു ജുസ് ആണ്. എന്റെ കൈ ഏടെങ്കിലും വെച്ചും തട്ടിയാൽ എനിക്ക് വേദന ഉണ്ടാവും, എന്റെ കാല് കുത്തിയാൽ എനിക്ക് വേദന ഉണ്ടാവും, എന്റെ ഭാര്യന്റെ കാല് കുത്തിയാൽ എനിക്ക് വേദന ഉണ്ടാകണം. അവിടെയാണ് ബന്ധം. വജഅല ബൈനകും, അങ്ങനെ ഉണ്ടാക്കിയത് സൃഷ്ടിച്ചത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരിലേക്ക് അടങ്ങാനാണ്, ഭാര്യമാരുടെ ഒരു സമാധാനം കിട്ടാനാണ്. വജഅല ബൈനകും മവദ്ദതും വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല മഹബ്ബത്തും മവദ്ദത്തും വലിയ കൃപയും കാരുണ്യവും സ്നേഹബന്ധങ്ങളും അല്ലാഹു തആല തീർക്കുകയാ. ഭാര്യ എന്ന് പറയുന്നത് എന്റെ ജീവന്റെ ശരീരത്തിന്റെ ഒരു പാർട്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവളെ തല്ലാൻ വേണ്ടി കൈപൊങ്ങൂല, ചീത്ത വിളിക്കാൻ വേണ്ടി നാവുയരൂല, പഴി പറയാൻ വേണ്ടി മനസ്സിൽ ചീത്ത വാക്കുകൾ വരൂല. ഭാര്യ എന്റെ പാർട്ടാണ്, എന്റെ ജീവിത സഖിയാണ്, എന്റെ ഒരു ഭാഗമാണ് എന്ന് കരുതിയാൽ പിന്നെ അവളെ തല്ലാൻ വേണ്ടി മനസ്സുമില്ല. കാരണം എന്താ? നമ്മളെ കൈയുണ്ട്, നമ്മളെ തന്നെ തച്ചാ വേദന എടുക്കൂലേ? ഇതേ അനുഭവം ഉണ്ടാകും കൽവുമായി യോജിച്ചാൽ. അല്ലാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാണ് അയാൾ വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു പരാതി ബോധിപ്പിക്കാനാണ്. ആരെ കുറിച്ചുള്ള പരാതി പറയാനാ വരുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചുള്ള പരാതിയാണ്. പെണ്ണുങ്ങളെ പറ്റിയിട്ട് പരാതി പറയാൻ വേണ്ടി വരികയാണ്. ആരുടെ അടുക്കൽ? റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് വരുന്നത്. ഇയാള് ഭാര്യന്റെ സ്വഭാവം ശരിയില്ലാതെ പരാതി പറയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിൽ എത്തി നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു, അവിടെ പൊരിഞ്ഞ കുഴപ്പം നടക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശകാരിക്കുകയാണ്, കയർത്ത് സംസാരിക്കുകയാണ്, ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഒച്ചൊന്നും കേൾക്കുന്നില്ല, ഉപരി പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ. പെണ്ണുങ്ങളെ സൗണ്ട് കേൾക്കുകയാണ് പുറത്തേക്ക്.
ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ദേഷ്യം പിടിച്ച് സദാ സംസാരിക്കുകയാണ്. അപ്പൊ ഈ പരാതി പറയാൻ വേണ്ടി വന്നാള് വിചാരിച്ചു സുബ്ഹാനല്ലാഹ് ഇതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മളെ വർക്കന്നെ കണ്ട പരാതി പറയാനാ വന്നത്. പക്ഷെ ഇതിനേക്കാളും കുഴപ്പമില്ല ഖലീഫന്റെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു, പരാതി പറയാതെ തിരിച്ചു പോവുകയാണ്. പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് തിരിച്ചു വിളിക്കുകയാണ് ഇയാളെ, വരൂ നിങ്ങൾ, എന്തേ നിങ്ങൾ വന്നിട്ട് പോകുന്നത്, ഒന്നുമില്ല അമീറുൽ മുഅ്മിനീൻ, ഞാനൊരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. എന്ത് പരാതിയാണ്, എന്റെ ഭാര്യന്റെ സ്വഭാവ ദൂഷ്യം പരാതി പറയാനാണ് വന്നത്, പിന്നെന്തേ പരാതി പറയാതെ പോകുന്നത്. ഇവിടെ എത്തിയിട്ട് നിങ്ങളെ ഭാര്യ പറയും, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ ഇത്ര പ്രശ്നം എന്റെ വീട്ടിലില്ല എന്ന് തോന്നിയിട്ട് തിരിച്ചു പോവുകയാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എടോ എന്റെ കൊറന്റെ കാര്യം നീ നോക്കണ്ട, എന്റെ വീട്ടിന്റെ കാര്യം നീ നോക്കണ്ട, എന്റെ ഭാര്യ എത്ര നല്ലവളാ. ഉമർ റളിയല്ലാഹുവിന്റെ സംസാരം കേട്ടോ നിങ്ങൾ, എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ്. ചില ആളുകൾ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് വഷളാക്കളി, ആ കറിയെല്ലാം എടുത്തോണ്ട് കഷ്ടപ്പെട്ടിട്ടാക്കിയതാ, അങ്ങനെ മേശന്റെ മേലെ ചോക്കുമ്പോ അത്ര ഉപ്പ് കൂടിപ്പോയി എന്നങ്ങനെ കംപ്ലൈന്റ് വന്ന്. എന്നാൽ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ഇയാൾ അങ്ങനെ എന്നെ വഷളാക്കളി, ഓളെപ്പം വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, എപ്പം വെച്ചാൽ അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല, എപ്പോഴും നല്ല ക്ലിയർ ആയി. ഇന്നെന്തോ ഒറ്റക്കെന്നെ സാധു അങ്ങനെ കഷ്ടപ്പെട്ട ആക്കി, അങ്ങനെ നോക്കി ബേജാറായി പോയി തായതാ, അങ്ങനെ പറയണം. എന്നാൽ അടുത്തേലും ക്ലിയർ ആയിട്ട് കിട്ടും. ഇപ്പൊ നീ അങ്ങനെ പറഞ്ഞെങ്കിൽ നീ ഉപ്പിന്റെ കട്ടിയായിരിക്കും മരിക്കുന്നവരെ കിട്ടുക. എന്റെ ഷുഗറും പ്രഷർ എല്ലാം പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. പെണ്ണുങ്ങൾ നല്ല വാശി ഉണ്ടാവും കേൾക്കണ്ടോ. അപ്പൊ അവസരം വന്നാൽ അവർ പാലിച്ചും. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ, അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. നോക്ക് നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതെന്താണെന്നറിയോ, എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം എന്താണെന്നറിയോ, പരിശുദ്ധ ഹദീസിലുണ്ട്, മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ബഹുമാനിക്കൂല. അപ്പൊ നമ്മൾ നേരത്തെ കേട്ടത് ഭർത്താവിനെ കണ്ടുപഴിഞ്ഞിട്ടിരിക്കുന്ന ഭാര്യയാണ്. എന്നാ ഭാര്യയോടും ബഹുമാനം വേടും, ഭാര്യയും മാന്യമായിട്ട് പരിഗണിക്കണം. മുത്തായ തങ്ങളെ ഭാഷ കേട്ടോ, മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം, മാന്യന്മാരല്ലാതെ സ്ത്രീകളെ ഭാര്യമാരെ ബഹുമാനിക്കൂല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, വളരെ മോശക്കാരല്ലാതെ തരം താഴ്ന്നവനല്ലാതെ ഭാര്യമാരെ നിന്ദിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വേല ഇതുവരെ കേട്ടിട്ടില്ല. ആ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പെണ്ണുങ്ങൾ വിചാരിക്കണ്ട, എല്ലാ ഉസ്താമാരും വന്നിട്ട് ഭർത്താവിനെ ബഹുമാനിക്കണമെന്നാ പറഞ്ഞിട്ട് പോലെ, അങ്ങനെ നമ്മൾ ബഹുമാനിച്ച് ബഹുമാനിച്ച് ഈ കാലം വരെ എത്തി. ഇപ്പൊ പുതിയ ഉസ്താദ് വന്നിട്ട് ഏതായാലും പെണ്ണുങ്ങളെ ബഹുമാനിക്കണം ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞല്ല എന്ന് വിചാരിക്കും. അള്ളാഹു നമുക്ക് വർക്കത്തിക്കട്ടെ. ഞാൻ എന്റെ വക കൂട്ടി പറഞ്ഞിട്ടില്ല, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അതുകൊണ്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയെ പറ്റി പറയുന്നത്, എന്റെ ഭാര്യ എത്ര മഹത്വമുള്ളവളാണ്, എന്റെ ഭാര്യ എത്ര നല്ലവളാ. എന്റെ മക്കളെ നോക്കൽ ശരിക്കും ശ്രദ്ധിക്കണേ, എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. എന്റെ വസ്ത്രാലയ്ക്ക് തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല. എനിക്ക് നിർബന്ധമാണ് എന്റെ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കല്, എനിക്ക് നിർബന്ധമാണ് എന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കല്, എനിക്ക് നിർബന്ധമാണ് എന്റെ ഭാര്യക്ക് വസ്ത്രം കൊടുക്കല്. അല്ലേ, ഭർത്താവിന് നിർബന്ധമാണ് ഭാര്യക്ക് വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, സൗകര്യം ഉണ്ടായി കൊടുക്കൽ ഭർത്താവിന്റെ നിർബന്ധമാണ്, ഭാര്യക്ക് ഭർത്താവിന് ഡ്രസ് അലക്കി കൊടുക്കൽ നിർബന്ധമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ വാല കേട്ടിട്ടുണ്ടാവൂല പെണ്ണുങ്ങൾ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞ എന്റെ വക പറഞ്ഞതല്ല, ഉമർ റളിയല്ലാഹു എന്ന് പറയുന്ന എന്റെ ഭാര്യക്കതൊന്നും നിർബന്ധമില്ല, പക്ഷെ എന്റെ ഭാര്യ എത്ര നല്ലവളാ. ഞാൻ ഭരണത്തിന്റെ തിരക്കിൽ എന്നെ തന്നെ അങ്ങ് മറക്കുമ്പോ എന്റെ മക്കളെ അവര് പൊന്നുപോലെ അവള് നോക്കുകയാണ്, എന്റെ വസ്ത്രം അവൾ അലക്കി തരികയാണ്, എനിക്ക് ഭക്ഷണം അവൾ ഉണ്ടാക്കി തരികയാണ്, ഇതെല്ലാം അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. അപ്പൊ എന്റെ തിരക്കിന്റെ ഇടയിൽ അവൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം ചിലപ്പോ കൊടുക്കാൻ എനിക്ക് കഴിയുന്ന വരുമ്പോ, അവള് പെണ്ണല്ലയോ, ആ പെണ്ണായ എന്റെ ഭാര്യ, അവള് ദേശത്തിൽ എന്തെങ്കിലും എന്നോട് സംസാരിച്ചാൽ അതെങ്കിലും കേട്ട് നിൽക്കാനുള്ള മാന്യത ഞാൻ കാണിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ പരാതി കേൾക്കുകയാണ്. നിനക്ക് ഞാൻ അങ്ങനെ, നിനക്ക് ഞാൻ അമീറാണ്, നിനക്ക് ഞാൻ ഖലീഫയാണ്, നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു ഞാൻ പരിഹരിക്കാം, എന്റെ വീട്ടിലെ പ്രശ്നമില്ല. അതുകൊണ്ട് നീ തിരി
തിരിച്ചു പോകണ്ട എന്നാണ് നബി അല്ലാഹു എന്ന് പറയുന്നത്. ഇയാളെ വീട്ടിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഇയാൾക്ക് ഇതന്നല്ലേ പ്രശ്നം. ഇയാളും കരുതൂല എന്റെ സ്വഭാവം ശരിയായാൽ ഭാര്യമാർ ശരിയാകുമെന്ന്. ഞാൻ പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുന്ന കുടുംബനാഥൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതിൽ കേട്ടിട്ട് ഒരു മാസം റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ സദസ്സിലിരുന്ന കുടുംബനാഥൻ നമ്മുടെ ഭാര്യമാരോടുള്ള സ്വഭാവം ഒന്ന് നന്നാക്കണം, നമ്മുടെ ഭാര്യമാരുടെ അടുക്കലുള്ള ഇടപെടലുകൾ ഒന്ന് നന്നാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചായ കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് എടുത്താല് ഞാനിങ്ങനെ വായിലൊരു ഭാഗത്ത് വെക്കും, വായില് ഗ്ലാസ് വെക്കും. ഹബീബായ തങ്ങൾ അതേ സ്ഥലത്ത് തന്നെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേ സ്ഥലത്ത് തന്നെ ചുണ്ട് വെച്ചിട്ട് വെള്ളം കുടിക്കും. എന്തിനായി പറഞ്ഞത്? സ്നേഹമായിരുന്നു, ഭാര്യയും ഭർത്താവും നല്ല സ്നേഹത്തിലായിരുന്നു. നമ്മളെ ഭാര്യ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ച് നമ്മൾ പറയും, ഈ ഒരു കയറ്റ് വെച്ച് നീ കുടിച്ചിട്ടൊന്നും എനിക്ക് വേണ്ട കണ്ടോ. ഇവള് കുടിച്ചു വെച്ച ഗ്ലാസ് കഴുകിക്കാതെ ഇവൻ വേണമെങ്കിൽ 7 പ്രാവശ്യം കയറ്റുവാന്ന് പറഞ്ഞു. അത് വലിയ അങ്ങനെ പറഞ്ഞിട്ടില്ല ഭാഗ്യം കണ്ടോ. നിങ്ങൾ കുടുംബത്തിൽ ഒന്നിച്ചിട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തില് ഭാര്യയുടെ ഭർത്താവിന്റെ ഗ്ലാസ് പോലും കഴുകാതെ ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് വന്നിട്ടില്ല, ആ ഒരു മഹബത്ത് നമ്മുടെ കൽബിൽ വന്നിട്ടില്ല, നമ്മൾ വലിയ സ്നേഹത്തിലാന്നാ പറയുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരു മഹബത്താണ് ആയിഷ ബീബി പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും വീട്ടിന്റെ മുറ്റത്തുനിന്ന് ഓടുമായിരുന്നു. ചെറിയ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോടി രണ്ടാളും കൂടിയിട്ട് ഓടിയിട്ട് ആയിഷ ബീബി ചെറിയ പ്രകൃതിയാണ്, ആയിഷ ബീബി ഓടി മുമ്പിൽ അങ്ങ് കയറി. രണ്ടാളില്ല, ഒരാൾ ഫസ്റ്റ് മറ്റാൾ സെക്കൻഡ്. കുറെ നാൾ കഴിഞ്ഞ് പിന്നെയും ഒരു ദിവസം രണ്ടാളും കൂടി വെക്കും. ആയിഷ ബീബി തടിച്ചു ഉഷാറായി, ഓടാൻ കഴിയുന്നില്ല. അങ്ങനെ ഹബീബായ തങ്ങൾ ഓടി മുമ്പ് കയറി. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു, ഇത് അന്നത്തിന് പകരാണ് കേട്ടോ, ഇതൊക്കെ ഹദീസിലുണ്ട് സഹോദര. അതുകൊണ്ട് നാളെ നമ്മുടെ നാട്ടിന്റെ പേര് കുറവൻ തുരുത്തിയ കുറുവന്തേരി വീടുന്ന് പെണ്ണുങ്ങളെല്ലാം കൈപിടിച്ച് ഓടല്ലേ, ഇപ്പം തന്നെ സുബൈക്കൊന്നും പോകാൻ കഴിയുന്നില്ല. സുബൈക്കെല്ലാം പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഞാൻ ഡ്രൈവറോട് പറയും, എന്ത് കോലത്തിലാണ് വരുന്നതെന്ന് അറിയാൻ കഴിയില്ല. സുബൈക്കെല്ലാം വണ്ടി എടുത്തിട്ട് വേദ കഴിഞ്ഞിട്ട് സുബൈക്കൽ എത്തിപ്പോയെങ്കിൽ ഒരു 4 മണി മുതൽ തേരാ പാരാ നടത്തം തന്നെ. അല്ലാഹു റഹ്മത്താക്കി തരട്ടെ, അല്ലാഹു റഹ്മത്. നടക്കുന്ന ആളെന്ന് കല്ലെടുത്തറിഞ്ഞേക്കണ്ട, നടക്കുന്ന ആളെല്ലാം നടന്നോളൂ, എന്റെ കാലം ഉണ്ടല്ലോ. അല്ലാഹു ബർക്കത്താക്കട്ടെ. ശരിക്ക് പള്ളിയിലേക്ക് വണ്ടി എടുത്തിട്ട് പോകും, മീൻ മാർക്കറ്റിൽ വണ്ടി എടുത്തിട്ട് പോകും, പച്ചക്കറി വാങ്ങാൻ വണ്ടി എടുത്തിട്ട് പോകും. ഇന്ന് സ്വഭയിക്കുമ്പോൾ നടക്കും. ആ നടത്തം പച്ചക്കറി വാങ്ങാൻ നടന്നാ പോരെ, ആ നടത്തം പള്ളിയിലേക്ക് നടന്നാ പോരെ. ഓരോ സ്റ്റെപ്പിനും ഓരോ ദർജ ഉയരും, ഓരോ സ്റ്റെപ്പിനും ഓരോ സയ്യിഅത്തുകൾ കുറയും, ഓരോ സ്റ്റെപ്പിനും ഓരോ സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പള്ളിയിലേക്ക് ഒതുവെടുത്തിട്ട് പരയുന്ന ഒതുവെടുത്തിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടന്നാൽ പള്ളിയിലെത്തുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് സ്വർഗം റെഡിയാവും. അത് കാറെടുത്തിട്ട് വരും, എന്നിട്ടോ സ്വഭയിക്കുമ്പോൾ നേർച്ചയാക്കി ഇങ്ങനെ നടക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. യാ അല്ലാഹ് യാ അല്ലാഹ്, അല്ലാഹു നമ്മളെല്ലാം കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു സന്തോഷാക്കി തരട്ടെ. നിങ്ങൾ ഇപ്പൊ കാറെടുത്ത് വരുന്നാളെ വിമർശിച്ചൊന്നല്ലേ, ഞാൻ പൊതുവെ പറഞ്ഞതാ നല്ല ഉഷാറാക്കി തരണം. ശ്രീകണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അവിടെ ദർശനം നടത്തുന്ന സമയത്ത് പള്ളിന്റെ മുമ്പിൽ 3-4 ടം ഭ്രം നടത്ത കേൾക്കുന്നത് നോക്കുമ്പോൾ കുറച്ച് പ്രായമുള്ള മുസ്ലിം ജമാഅത്തായി പോയ കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട്, ഷോഹറായിട്ട് നടക്കുന്നു, ഭയങ്കര നടത്തും. അപ്പൊ അതിൽ ഒരാള് രസം പറഞ്ഞു, പിന്നെ വന്നിട്ട് ഒരു പേര് പറഞ്ഞാൽ ഇപ്പൊ അയാളും കൂടെ കേട്ടെങ്കിലും ബേജാറായി പോണ്ടോട്ടെ, അതുകൊണ്ട് ഇന്ന് നെറ്റ് ഉണ്ടായില്ല അടങ്ങാറ. അപ്പൊ ഏതായാലും ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര സ്പീഡിൽ നടന്നാൽ ശരിയാവില്ല, ബാക്കിലുള്ള ബാക്ക് നടന്നിട്ട് എത്തുന്നില്ല. അപ്പൊ മുമ്പിൽ നടക്കുന്ന ആള് പറയാ, ഞാൻ ജനിച്ച മുതലിട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇത്തിരി ഇല്ല നടന്നിട്ട് എന്റെ അത്ര വേസം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ട് ഞാൻ പിന്നെ നിന്റെ പേര് നടക്കുന്നില്ല, എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. ഇയാള് പച്ചക്കറി വാങ്ങിയിട്ട് മീൻ മാർക്കറ്റിനെല്ലാം ശ്രീകണ്ഠപുരത്തുനിന്ന് പഴയങ്ങാടിയിലേക്ക് നടക്കലാ, ഇയാൾക്കൊരു കുഴപ്പമില്ല. ഇവര് VVIP കളാ, ഇവരെപ്പോഴും കാറിൽ പോകുന്ന ആള് 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ കേച്ചു പോയി, എന്നിട്ട് മറ്റേയാളോട് പറയാ ഇങ്ങനെ നടന്നുകൂടാ, നടത്തം പഠിപ്പിക്കാണ് മറ്റേയാളെ, രാവിലെയും വൈകുന്നേരം നടക്കുന്ന ആളെ. അല്ലാഹു റഹ്മത്താക്കട്ടെ. നടത്തൊക്കെ രസാ. ഞാൻ പറഞ്ഞത് ഈ പാതിരാസം സ്വഭിക്കന്നെയുള്ള നടത്തം കൊണ്ട് ഇടങ്ങാറായിട്ടുള്ള അതുകൊണ്ട് ഈ വയലു കെട്ട വകയിൽ ഭാര്യന്റെ കൈയും പിടിച്ച് നാളെ നടന്നിട്ട് തെളിവാക്കിയൊക്കെയല്ല ഞാൻ പറഞ്ഞത്. ആരില്ലാത്ത സമയത്ത് അവരുടെ സ്നേഹം, കുടുംബജീവിതത്തിന്റെ ഇമ്പം, അതിന്റെ മാധുര്യം, അതിന്റെ ലദ്ദത്താ ഞാൻ പറഞ്ഞത്. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന രക്ഷിതാക്കളെ, കുടുംബനാഥന്മാരെ, ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം, നല്ല സ്വഭാവത്തിൽ ഭാര്യമാരോട് പെരുമാറണം. ചിലയാള് ഭാര്യമാരോട് മിണ്ടൂല, മക്കളോട് മിണ്ടൂല, ഭയങ്കര ഉഷാറായിട്ട് നിന്നിട്ട് ഭയങ്കര ഉഷാറായിട്ട് അയാളെ വിചാരം കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയപ്പോ ആരോട് മിണ്ടിക്കൂടാന്നാ. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സന്തോഷാക്കട്ടെ. ഞാൻ മുമ്പ് ദർസ് പഠിക്കുന്ന സമയത്ത് തൃക്കരിപ്പൂർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാടാച്ചർ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങളെ പരിചയമുണ്ടോ എന്നറിയില്ല, ഈ വീട്ടിനെല്ലാം കുച്ചടിക്കാൻ വേണ്ടി ഫലക്കിലെ വലിയ കഴിവുള്ള ആളാ കാടാച്ചർ ഉസ്താദ്. ഉസ്താദിന്റെ അടുത്ത് ദർസ് പഠിക്കുമ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. അപ്പൊ അപ്പുറത്തുള്ള വീട്ടിലെ ഉമ്മ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഉമ്മാനോട് ഉറക്കെ പറയുന്നോണ്ട് കേട്ടതാ, കട്ട് കേട്ടോന്നല്ല, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഉറക്കെ കേൾക്കാണ്, അവിടുന്ന് പറയാണ് അടുക്കളയെന്ന്. എന്താ പറയുന്നത്? നമ്മളെ പിള്ളറ ഉപ്പാന്ന് അവിടുത്തെ ഒരു ഭർത്താവിന് പറഞ്ഞൊരു ഭാഷയാണ്. പിള്ളറ ഉപ്പാനെ ഇന്നലെ കമ്മറ്റിയിൽ എന്തോ ആക്കിയെന്ന് പോലും, അതുകൊണ്ട് ആരോടൊന്നും മിണ്ടാണ്ട് കാലിന്റെ മോള് കാലിമ ചൊരേ ഇരുത്തം തന്നെ. അപ്പൊ നോക്കുമ്പോ ആടെ അറബികൾ എണ്ണ വെക്കുന്ന പോലെ ഈ പൂഴി വെക്കണ സ്ഥല, അടിയിന്ന് മണ്ണ് മണല് വാരിയിട്ട് പൂഴി കൊടുക്കണ സ്ഥല, ഈ കടൽ പ്രദേശമാണ്, പുഴന്റെ സൈഡാ. അപ്പൊ അത് കൊടുത്തിട്ട് വേഗം പൈസക്കാരായപ്പോ പൈസക്കാരനാണ് കമ്മിറ്റി കയറ്റി. അങ്ങനെ ഇയാൾ അടുത്ത ജനറൽ ബോഡിയിൽ വൈസ് പ്രസിഡന്റ് ആയി. വൈസ് പ്രസിഡന്റ് ആയപ്പോ മൂപ്പൻ എന്ത് ചെയ്താൽ വീട്ടിൽ പോയിട്ട് ആരോടും മിണ്ടാതെ കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് കസേരന്റെ മുകളിൽ ഒറ്റയിരുത്തോട് മിണ്ടുന്നില്ല. നോക്കുമ്പോ തലേന്ന് ജനറൽ ബോഡി ഇയാൾ വൈസ് പ്രസിഡന്റാ. ഞാൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരി വന്നു എനിക്ക്. ഞാൻ വിജയാളെ പ്രസിഡന്റ് ആക്കിയെങ്കിലും അവസ്ഥ, വൈസ് പ്രസിഡന്റ് ആക്കിയപ്പോ തന്നെ ആരോടും മിണ്ടുന്നില്ല, പ്രസിഡന്റ് ആക്കിയെങ്കിൽ ഇയാൾ പുരകൂട്ടി എല്ലാരും പുറത്താക്കിയുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഈ സാധു മനസ്സിലാക്കിയത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് ഭാര്യനോട് മുണ്ടിയാൽ ഇയാളെ വില പോകുന്നതാണ്. അങ്ങനത്തെ കുറെ സാധുക്കളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു പുറത്തല്ലൊന്ന് ഉഷാറായി കഴിഞ്ഞാല് പുരക്കത്തെ പെണ്ണും കണ്ടാ കണിക്കട്ടു ജില്ലാ കലക്ടർ ഓഫീസിലാ പുരക്കത്തിയാൽ ഇയാൾ അച്ഛനാ. ഞാൻ എന്റെ വീട്ടിലെത്തിയാല് വാലുബാഹന്ന് ഉസ്താഹ് എന്നൊരു കാര്യമുണ്ടോ, മുദരിസാഹിന്റെ കാര്യമുണ്ടോ, എന്റെ ഒക്കെ ഒരു ചെറിയ മോനുണ്ടോ, താടി പിടിച്ച് വലിച്ചോളി, അല്ലാഹു നമ്മളെ മക്കൾക്കൊക്കെ റഹ്മത്താക്കി തരട്ടെ. ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിലേക്കാണ് ഹസൻ ഹുസൈൻ തങ്ങൾ വരുന്നത്. മുത്തായ തങ്ങൾ ചുംബിക്കുകയാണ് മക്കളെ, ഹബീബായ തങ്ങൾ മക്കളെ ചുംബിക്കുകയാ. അപ്പോഴാണ് അഖറബ് ഇബ്നു ഹാസ്ബിസ് എന്ന് പറയുന്ന ആള് വരുന്നത്. അയാള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് നിങ്ങൾ മക്കളെ ചുംബിക്കോ നബിയേ, വല്ലാഹി 10 മക്കളുണ്ട്, എനിക്ക് ഒരു കുട്ടിയെയും ഞാൻ ചുംബിക്കാറില്ല. 10 മക്കളുണ്ട്, എനിക്ക് ഒരു കുട്ടിയെയും ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല. തങ്ങൾ ചെറിയ കുട്ടികളെ ചുംബിക്കുകയോ, ആ കൽബുദം സഹിക്കുന്നില്ല. ഹബീബായ തങ്ങളെ മറുപടി കേൾക്കണോ, നിന്റെ കൽബുന്ന റഹ്മത്ത് എടുത്തു മാറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാനാ, നിന്റെ കൽബുന്നുള്ള റഹ്മത്ത് എടുത്തു മാറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാനാ. റഹ്മത്ത് ചെയ്യാത്തവർക്ക്, കാരുണ്യം ചെയ്യാത്തവർക്ക് കാരുണ്യം അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഅറിഫു ഹഖ്ഖ കബീരനാ. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവർ, പ്രായമുള്ളവരുടെ മര്യാദ പാലിക്കാത്തവർ നമ്മിൽ പെട്ടവനല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഷയം ഏതുമാകട്ടെ, എ പ്ലസ് വിദൂരമല്ല. സിഎംഎം സ്കൂൾ ആൻഡ് മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും കുട്ടികളെ മനസ്സിലാക്കി സൈക്കോളജിക്കൽ മെത്തേഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി. ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം ഓൺലൈൻ മദ്രസ ട്യൂഷൻ 1 മുതൽ +2 വരെ കേരള സിലബസ് സ്കൂൾ ട്യൂഷൻ, CBSE ട്യൂഷൻ 1 to 10, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയങ്ങൾക്ക് വ്യത്യസ്ത ബാച്ചുകൾ, പിന്നോക്കം നൽകുന്ന വിഷയങ്ങളിൽ വ്യക്തിഗത പരിശീലനം, വാട്സാപ്പ് ഫോളോ അപ്പ്, രക്ഷിതാക്കളുമായി നിരന്തര ഇടപെടലുകൾ, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കോ ബാച്ചുകളായോ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.